ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, നമുക്കിന്നൊരു കളിയിലൂടെ അക്ഷരം പഠിച്ചാലോ? അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ശനിമം ഒരു പാട്ട് പാടും, ആ പാട്ടിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരം ഏതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് ഗെയിം. കണ്ടുപിടിക്കാവോ? അപ്പം ശ്രദ്ധിച്ചിരിക്കണം. എല്ലാവരും ഇവിടെ നോക്കിക്കേ, ശനിമ പാട്ട് പാടാൻ പോവാണേ. ശനിമനെ പാടാനൊന്നും അറിയത്തില്ല എന്നാലും. ഓക്കെ. മീശക്കാരൻ കേശവൻ ഒരു ദോശ തിന്നാനാശ, ദോശ വാങ്ങാൻ കാശിനായി തപ്പി നോക്കി കീശ, കീശയിലും കാശില്ല മേശയിലും കാശില്ല. കണ്ടുപിടിച്ചോ ഏതക്ഷരമെന്ന്? ഏതക്ഷരമാ? ആ, ശ എന്ന അക്ഷരം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാ? ശ. എല്ലാവരും പറഞ്ഞേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാ? ശ. വാ തുറന്ന് പറയണം, കണ്ടോ? അതിൻ്റെ സ്വരം പറയുന്നത് കേട്ടോ. ശ പറഞ്ഞേ. ഏതക്ഷരം നമ്മൾ പഠിക്കുന്നേ? ശ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാ? ശ. കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് കണ്ടോ? കണ്ടോ, ഇതിൻ്റെ ഷേപ്പാണ് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്. പിന്നെ അതിൻ്റെ സ്വരവും അതിൻ്റെ പേരും. ഇതേതാ? ഇത് ശ. അപ്പോൾ ഇനി നമ്മളത് എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. നല്ല എളുപ്പം എഴുതാനായിട്ട് നമ്മൾ ഈ അക്ഷരം നമ്മൾ പഠിച്ചായിരുന്നു. ഇത് ഏതക്ഷരമെന്ന് വേഗം ഷൈൻമാവനൊന്ന് പറഞ്ഞു തന്നേ. ഇതേതാ ഈ അക്ഷരം? ഗ അല്ലേ. ഈ ഗ എന്ന അക്ഷരത്തിന് നല്ല സാമ്യമുണ്ട് നമ്മൾ ഇന്ന് പഠിക്കുന്ന ശ എന്ന അക്ഷരത്തിന്. കണ്ടോ എങ്ങനെയാണ് ഷൈനിമ ശ എഴുതിയത്? ആദ്യമേ നമ്മളൊരു ഗ എഴുതും. ഗ എഴുതിയിട്ട് എൻ്റെ അറ്റം വളച്ച് അകത്തോട്ട് കയറ്റി. കണ്ടോ, അപ്പോൾ ഏതക്ഷരമായി? ഏതക്ഷരമായത്? ശ എന്ന അക്ഷരം. കണ്ടോ, നമുക്കൊന്ന് എഴുതാം. ആദ്യമേ മുകളിൽ നിന്ന് താഴേക്ക് ചെറിയതായിട്ട് വളച്ച് എഴുതി, വളച്ച് മുകളിലേക്ക് കൊണ്ടുവന്നു, താഴേക്ക് വന്നിട്ട് വളച്ചകത്തോട്ട് കയറ്റി. നല്ല എളുപ്പമല്ലേ എഴുതാൻ? ഏതായി അക്ഷരം? ശ. ഈ ഗ എന്ന അക്ഷരവും ഈ ശ എന്ന അക്ഷരവും കൂടെ മാറിപ്പോകരുത്. എന്താ വ്യത്യാസം? ഗ എന്ന അക്ഷരത്തിന് അകത്തേക്കൊരു വളവുണ്ടോ? ഇല്ല. ശായ്ക്കാണ് നമ്മൾ അകത്തേക്ക് വളച്ച് കയറ്റി വെക്കുന്നത്. ഇത് ഗ, ഇത് ശ. ഗ തൊട്ട് നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ഗായകൻ, ഗായിക, ഗമ, ഗംഗ, ഇതിലെല്ലാം ഏതാ അക്ഷരമുള്ളത്? ഈ വാക്കുകളെല്ലാം ഗ എന്ന അക്ഷരമുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാ? ശ. പറഞ്ഞേ, ശ. നമുക്കൊന്നും കൂടെ എഴുതാം. ശ. നല്ല എളുപ്പമല്ലേ എഴുതാൻ? എങ്ങനെ എഴുതുന്നത്? ആദ്യം നോക്കിക്കേ, മുകളിൽ നിന്ന് താഴേക്ക് ചെറിയൊരു വളവോടെ വന്നു, വളച്ചത് മുകളിലേക്ക് പോയി, താഴേക്ക് വന്നിട്ട് വളച്ചകത്തോട്ട് കയറ്റിയപ്പം ഏതക്ഷരമായത്? ഏതക്ഷരമായത്? ആ, ശ എന്ന അക്ഷരമായി. ഇനി നമുക്ക് ശ എന്ന അക്ഷരമുള്ള ഒന്ന് രണ്ട് വാക്കുകൾ നോക്കാം. നമുക്കിത് വായിക്കാം. ദോശ വായിച്ചേ. ദോശ എന്ന് നമ്മൾ പഠിച്ച ശ എന്ന അക്ഷരമുണ്ടല്ലേ, ദോശ എന്ന വാക്കിൽ ശ എന്ന അക്ഷരമുണ്ട്. ഇതൊന്ന് വായിക്കാം. ഇത് നമ്മൾ പഠിച്ച അക്ഷരങ്ങളെല്ലാം ചേർത്തുള്ള വാക്കാം. ആദ്യത്തെ അക്ഷരം ഏതാ? ശ. ഇത് നമ്മൾ പഠിച്ച ല, ഇത് ഫ. അപ്പോൾ ഇതെങ്ങനെ വായിക്കുന്നേ? ശലഭം. വായിക്കാൻ പഠിച്ചോ? ശലഭം. കണ്ടോ, ബട്ടർഫ്ലൈ അല്ലേ, ബട്ടർഫ്ലൈയുടെ മലയാളമാണ് ശലഭം. അപ്പോൾ നമ്മൾ ശ എന്ന അക്ഷരം കൂട്ടി രണ്ട് വാക്ക് പഠിച്ചു. ഏതൊക്കെയാ? ദോശ, ശലഭം. ഇനി നമുക്ക് അടുത്തൊരു പടം നോക്കാം അല്ലേ. മേശ. മേശയിലും ഇന്ന് നമ്മൾ പഠിച്ച ഏതാ അക്ഷരമുള്ളത്? ഏതാ അക്ഷരമുള്ളത്? ശ എന്ന അക്ഷരമുണ്ടല്ലേ, മേശ. ഇനി നമുക്കിത് വായിക്കാം. ഇത് നമ്മൾ പഠിച്ച അക്ഷരങ്ങളെല്ലാം വാ. ആദ്യത്തെ അക്ഷരം ഏതാ? വ. ഇത് ശ, ഇത് റ. നമുക്ക് കൂട്ടി വായിക്കാം. വിശറി. വിശറിയിലും വിശറി എന്ന വാക്കിലും ഏതാ അക്ഷരമുള്ളത്? ശ എന്ന അക്ഷരമുണ്ടല്ലേ, മേശ, വിശറി. ഓക്കെ, അപ്പം നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത് ശ എന്ന അക്ഷരം ചേർത്ത്? മേശ, വിശറി, ശലഭം, ദോശ. ഇനി നമുക്ക് വാക്കുകളുണ്ടോ നോക്കാം. ആ, ഇനിയുണ്ട്. എന്നാൽ ഇതൊന്ന് വായിച്ചിട്ട് ഷൈനിമാരൊന്ന് വേഗം പറഞ്ഞേ. ഇത് നമ്മൾ പഠിച്ച രണ്ട് അക്ഷരങ്ങൾ ചേർത്തുള്ളൊരു വാക്കാം. ആദ്യത്തെ അക്ഷരം ഏതാ? പ. ഇത് നമ്മളിപ്പോൾ പഠിച്ച ഏതക്ഷരമാ? ശ. ഇനി ഇതെങ്ങനെ കൂട്ടി വായിക്കുന്നേ? പ, ശ, പ, ശ, പശ. നല്ല എളുപ്പമല്ലേ വായിക്കാൻ? എന്താ പശ എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം അല്ലേ, പശ. ഇനി നമുക്ക് അടുത്ത പടം നോക്കാം. മീശ. നോക്കിക്കേ, മീശ അല്ലേ. മീശയിലും മീശ എന്ന വാക്കിലും ശ എന്ന അക്ഷരമുണ്ട്. അപ്പോൾ പഠിച്ചോ? ഏതൊക്കെ വാക്കുകളാണ് നമ്മളിപ്പോൾ ശ എന്ന അക്ഷരം ചേർത്ത് പഠിച്ചത്? വേഗം ഒന്ന് ഓർത്ത് പറഞ്ഞു ശൈനി മാമനോട്. ഏതൊക്കെയായിരുന്നു? ആ, രാവിലെ നമ്മൾ കഴിക്കുന്ന ദോശ, പിന്നെ വിശറി, ആ, മീശ, മേശ. ഈ വാക്കുകളിലെല്ലാം ഏതക്ഷരമുള്ളത്? ശ. വാ തുറന്ന് പറഞ്ഞേ, ശ. ഇനി നമുക്ക് ഒന്ന് രണ്ട് പടം കൂടെ നോക്കാം.
കണ്ടു. ഇത് വായിച്ചേ. ഇത് നമ്മൾ പഠിച്ച ക, ഇത് നമ്മളിപ്പോൾ പഠിച്ച ശ. ഇതെങ്ങനെ കൂട്ടി വായിക്കുന്നേ? കാശ്, കണ്ടോ? കാശ്, കാശ് എന്ന വാക്കിലും ശ എന്ന അക്ഷരമുണ്ട്. പിന്നെ ആ ഇനി ഒന്ന് രണ്ട് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ഇത് നമ്മളിപ്പോൾ പഠിച്ച ഏതാക്ഷരം? ശ. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ന. ഇനി കൂട്ടി വായിക്കേ, കൂട്ടി വായിച്ചേ. ശനി, ദേശം, വാശി. നമ്മൾ പുതിയ ഒന്ന് രണ്ട് വാക്കുകൂടെ പഠിച്ചു, നമ്മുടെ വായിക്കാം. ശനി, ദേശം, വാശി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന അക്ഷരം ഏതാ? ശ എന്ന അക്ഷരമാണ്. അത് ചേർത്ത് നമ്മൾ പഠിച്ച വാക്കുകൾ ഒന്ന് വേഗം വേഗം പറഞ്ഞ് ഓർത്തോർത്ത് പറഞ്ഞ്. ദോശ, പിന്നെ ആ മീശ, പിന്നെ മേശ, ദേശം, കാശ്. അങ്ങനെ പുതിയ പുതിയ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്കിനി വാശിട്ട് ചെയ്യാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ ബോർഡർ ലൈൻസ് എല്ലാം ഫിൽ ചെയ്യണം. എല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്കിനി ഇവിടുന്ന് തുടങ്ങണം. നോക്കിക്കേ, ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് വന്നു, വളച്ച് മുകളിലേക്ക്, കണ്ടോ? ഇങ്ങനെ തന്നെ എഴുതണേ. ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, മുകളിൽ നിന്ന് താഴേക്ക്. ഈ ഇവിടുന്ന് തന്നെ തുടങ്ങണം. ഇങ്ങനെ നിങ്ങൾ ഇവിടം വരെ എഴുതണം. അതിനുശേഷം ഇവിടുന്ന് തുടങ്ങി വളച്ച് മുകളിലേക്ക് വന്നു താഴേക്ക്. ഇങ്ങനെ തന്നെ ഇവിടം വരെ എഴുതണം. അതിനുശേഷം നമ്മൾ പഠിച്ച ഏതക്ഷരമാണ് ഇത്? ആ ഗ എന്ന അക്ഷരം അല്ലേ? ഗ, കണ്ടോ? ഗ എന്ന അക്ഷരം ഇവിടെ മറി എഴുതി. നോക്കിക്കേ, ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിൻ്റെ പടമാണെന്ന് പറയാവോ? ഇതിൻ്റെ പേരറിയാവോ? ശംഖ്. എന്താ ഇത്? ശംഖ്. ശംഖ് എന്ന വാക്കിലും ശ എന്ന അക്ഷരമുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, മുകളിലത്തെ ലൈനിൽ നിന്ന് തുടങ്ങി താഴത്തെ ലൈനെ കൊണ്ടൊന്ന് മുട്ടിച്ച് വളച്ച് മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ ശ പറഞ്ഞുകൊണ്ട് എഴുതണേ. ഓക്കെ, ഇങ്ങനെ എഴുതി ഇവിടം വരെ എഴുതണം. അതിനുശേഷം നമുക്കിവിടെ എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതായിരുന്നു? ഏതക്ഷരമാ? ശ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ശ. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.